പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ. നമുക്ക് ഒരുമിച്ച് 2023 ആമേൻ. ജൂലൈ മാസം 25 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വപ്പ, മഹത്വപ്പ, മഹത്വം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. അനർത്ഥങ്ങളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ വിടുവിച്ചു. രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. വാഹനങ്ങളെ അങ്ങ് നിയന്ത്രിച്ചു. നന്ദിയോടെ സ്തോത്രം. ആവശ്യമായ എല്ലാ ഇടങ്ങളിലും അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ കരുണയുടെ കരം ഞങ്ങളുടെ കൂടെ ഇരുന്നു. നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ക്ഷേമത്തോടെ, സമാധാനത്തോടെ പുലർത്തിയ കർത്താവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിന് നന്ദി പറയുന്നു. അമേൻ. സ്വസ്ഥമായി ഉറങ്ങുവാൻ അപ്പം ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, 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 സ്തോത്രം. അപ്പ, നല്ല സ്വപ്നങ്ങളെ തന്നതിന് സ്തോത്രം, നല്ല ദർശനങ്ങളെ തന്നതിന് സ്തോത്രം. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞതിനെ സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അപ്പ, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. സൗഖ്യത്തോടെ നടത്തുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി. കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്ക് നന്ദി. അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുന്ന കർത്താവിൻ്റെ കൃപയ്ക്ക് സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ കരുതലിനായിട്ട് നന്ദി പറയുന്നു. അപ്പാ, അങ്ങയുടെ പരിപാലനത്തിനായിട്ട് സ്തോത്രം. ഓരോ നാളും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്നേഹമോർത്ത് നന്ദി. 113 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് മുതൽ എന്നേക്കും തന്നെ, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. 5 വാക്യം പറഞ്ഞു, ഉന്നതത്തിൽ അധിവസിക്കുന്നതിനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ. ആമേൻ. അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കാം, 7 വായിക്കാം. അവിടെ പറയുന്നു, കർത്താവ് ഇവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. പ്രഭുക്കന്മാരോടുകൂടെ തന്നെ, ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുന്നത്. കർത്താവ് വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയട്ടെ, അശ്രദ്ധരായിട്ടിരിക്കരുത് കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പിതാവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കണം. അപ്പാ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രമാണ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. അവരേത് രാജ്യത്താണെങ്കിലും, ഏത് സമയത്താണെങ്കിലും, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലിയിൽ നന്മകൾ കൊണ്ട് നിറയട്ടെ, ഇവർ അത്ഭുതമായി മാറട്ടെ. കർത്താവിൻ്റെ മഹത്വം തൻ്റെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. ദൈവ സാന്നിധ്യം തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെട്ടു വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ, സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ, നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ദൈവ സാന്നിധ്യം തന്നെ മക്കളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം, അത്ഭുതമാക്കി തീർക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവെ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ. ജോലിയില്ലാത്തവർക്ക് വഴികളെ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ബിസിനസ്സുകാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കുകയും വാതിലുകളെ തുറന്നു കൊടുക്കണം. കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ അവരെ പൊതിയുകയും സംരക്ഷിക്കുകയും ചെയ്യണം. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം.
പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകച്ച അപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനം അവൻ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന നല്ല കർത്താവിൻ സന്തോഷത്തോടെ സ്തോത്രം പറയണം. ആമേൻ. ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ആമേൻ. കർത്താവിന് നന്ദി പറയണം, കർത്താവിന് മഹത്വം കരയിട്ടണം. അപ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കരുത്, തളർന്നിരിക്കരുത്. നമ്മുടെ കൂടെ കർത്താവുണ്ട്. ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അയ്യോ എന്നെ ആയി തീരും എന്നോർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അയ്യോ അങ്ങനെ ഭവിക്കുമോ ഇങ്ങനെ ഭവിക്കുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് കൂടെയുണ്ട്, കർത്താവ് അത്ഭുതകരമായി നടത്തും. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിരുന്നു: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതും മറന്നു മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൽ എൻ്റെ പരമവിളിയുടെ വരുന്നതിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പം നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, പലപ്പോഴും പലരും മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നമ്മുടെ ഭാവി സുരക്ഷിതമാണ്, ക്രിസ്തുവിൽ നമ്മുടെ നാളുകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആമേൻ. നമ്മൾ ഒരു മഹത്വത്തിൽ നിന്നും അടുത്ത ലെവൽ ഓഫ് ഗ്ലോറിയിലേക്കാണ് ദിവസം പ്രതി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്കാണ് പോകുന്നത്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കാണ് പോകുന്നത്, ദൈവ പൈതൽ മുന്നേറ്റത്തിലേക്കാണ് പോകുന്നത്. നീതിമാന്റെ പാതയെന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച് നട്ടുച്ച വരെ ശോഭിക്കുന്നത് പോലെ, അതായത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ 6 മണിക്കത്തെ പ്രകാശമല്ല 7 മണിക്ക്, 7 മണിക്കത്തെ പ്രകാശമല്ല 9 മണിയാകും, 9 മണി 11 മണിയാകുമ്പോഴത്തേന് അതിൻ്റെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരിക. ഇതുപോലെ ഓരോ ദിവസവും ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിച്ചോ, നിങ്ങൾ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് പോകാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ വിളി. അത് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ പിൻപിലുള്ളതിനെ ഓർക്കുക. പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക, അയ്യോ അന്ന് അങ്ങനെ സംഭവിച്ചു, ആ പരാജയം, ഈ തോൽവി, അല്ലെങ്കിൽ അന്ന് ആ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്ന് സംഭവിച്ചത്. ഇങ്ങനെ പിൻപിലുള്ളത് ഓർത്തോർത്തിരിക്കുക. അങ്ങനെ ഓർക്കരുത്. നമുക്ക് വാഹനങ്ങൾക്ക്, നമ്മൾ കാർ ഓടിക്കുന്നവർക്കറിയാം, പുറക് കാണാനായിട്ട് ഒന്ന് നമുക്ക് വാഹനത്തിനകത്തൊരു ഗ്ലാസ് ഉണ്ട്, രണ്ട് സൈഡിലും ഓരോ ഗ്ലാസ് ഉണ്ട്. ഇത് നമ്മുടെ പുറകിലുള്ളത് കാണാൻ വേണ്ടിയുള്ളത്. എന്നാൽ അത് നമ്മൾ ഒരു ദിവസം നമ്മളൊരു 100 കിലോമീറ്റർ വണ്ടി ഓടിക്കുമ്പോൾ എത്ര നേരം അതിനകത്ത് നോക്കും? അതിനകത്ത് മാത്രം നോക്കി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. വൺസ് ഇൻ എ വൈൽ അതിനകത്ത് നോക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം. നാം പലരും പഴയ പരാജയങ്ങളെ ഓർത്ത്, ആമേൻ, പണ്ട് സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത്, പണ്ട് എന്ന് പറഞ്ഞ് പുറകിലോട്ട് നോക്കി, പിൻപിലുള്ളതിനെ നോക്കി ഇരുന്ന് തളർന്നു പോവുക ചെയ്യുന്നത്. നോ, കർത്താവിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, കർത്താവിന് വേണ്ടി ഇറങ്ങി ക്രിസ്തുവിലായിരിക്കുന്ന ഞാനും നിങ്ങളും മുന്നേറുവാനാ ദൈവം വിളിച്ചിരിക്കുന്നത്. മുൻപോട്ട് പോകാനാണ്. നമ്മളെ ഒന്നും പുറകോട്ട് വലിച്ച് കളയാൻ പാടില്ല, പുറകോട്ട് വലിക്കാൻ പാടില്ല. നമ്മൾ മുൻപോട്ട് ആഞ്ഞു പോകണം, മുൻപോട്ട് കണ്ടുകൊണ്ട് പോകണം, മുൻപോട്ട് ലക്ഷ്യം വെച്ച് പോകണം. നിങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ട്. നിങ്ങളുടെ അകത്ത് അസാധാരണ ദൈവശക്തി ഉള്ളത് കൊണ്ട്, നിങ്ങളുടെ കൂടെ യേശു ഉള്ളത് കൊണ്ട്, നിങ്ങളിൽ യേശു വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയും. മറ്റാർക്കും മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിലും ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. അപ്പോൾ മുൻപിലുള്ളതിനെ ആഞ്ഞോണം. ആമേൻ. കർത്താവ് നമ്മളെ വിളിച്ചത് സ്വർഗീയ ഭവനത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഓട്ടം ഇന്ന് തുടങ്ങി ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വർഗീയ ഭവനത്തെ ലക്ഷ്യം വെച്ചാൽ പോകുന്നത്. ആ ഭവനത്തെ ലക്ഷ്യം വെച്ച് പോകുന്ന യാത്ര ശോഭനമായ യാത്രയാണ്, ശുഭകരമായ യാത്രയാണ്. ഈ യാത്രയിൽ ആവശ്യമായതെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. നിങ്ങളെ ഈ ക്രിസ്തുവിൽ നിങ്ങൾ ആയ നിമിഷം മുതൽ സ്വർഗത്തിലെത്തുന്ന നിമിഷം വരെ ദൈവത്തിൻ്റെ മഹത്വമായിട്ടാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്. എവിടെ നിന്നാലും അവിടെ കർത്താവിൻ്റെ സൗരഭ്യവാസന വരത്താനാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിറകോട്ട് നോക്കി തളർന്നു പോകാതെ, ആമേൻ, ക്രിസ്തുവിൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ശോഭനമായ ഭാവി കണ്ട് ആ മുന്നേറുക. ആമേൻ. മുന്നേറുക, മുന്നേറുക, മുൻപോട്ട് നോക്കുക, ക്രിസ്തുവിലേക്ക് നോക്കി മുന്നേറുക. നിങ്ങൾക്കായി കർത്താവ് ഒരുക്കുന്നത് ശ്രേഷ്ഠകരമായതാണ്. അതനുഭവിക്കുക, മുന്നേറി കർത്താവിന് വേണ്ടി ആമേൻ മുന്നേറുക, കർത്താവിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുക. ദൈവകരം നിങ്ങളുടെ കരത്തോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. നിങ്ങളുടെ ജോലിയിലായാലും, നിങ്ങളുടെ ബിസിനസ്സിലായാലും, നിങ്ങളുടെ സകല കാര്യത്തിലും കർത്താവിൻ്റെ കരം നിങ്ങളുടെ കരത്തോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ച് നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. അതുകൊണ്ട് പിറകോട്ട് നോക്കി തളർന്നു പോകാതെ മുന്നോട്ട് നോക്കി, ക്രിസ്തുവിനെ നോക്കി, നിങ്ങളെ വിളിച്ചവനെ നോക്കി, ആ വിളി കേട്ട് മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.